Friends, welcome back to our channel Wealthy Life. വരുന്ന ആഴ്ച അതായത് തേർട്ടി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സെക്കൻഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ അനാലിസിസും കൂടാതെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ക്യാപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനൽ എന്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഡ്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻറ്റ് ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് വരുന്ന ആഴ്ച നിഫ്റ്റിയുടെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് അനാലിസിസിലേക്ക് കിടക്കാം നിഫ്റ്റിയുടെ ട്രെൻഡ് അനാലിസിസിൽ നമ്മൾ മൾട്ടി ഫ്രെയിം ചാർട്ട് പാറ്റേണാണ് ഉപയോഗിക്കുന്നത് മൾട്ടി ഫ്രെയിം ചാർട്ട് പാറ്റേണിൽ മന്ത്ലി ചാർട്ട് അനാലിസിസ് വീക്ക്ലി ചാർട്ട് അനാലിസിസ് അതോടൊപ്പം തന്നെ ഡെയിലി ചാർട്ട് അനാലിസിസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മന്ത്ലി ചാർട്ട് അനാലിസിന്റെ ഭാഗമായി മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ കാൻഡിലും ഓരോ മന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതായത് മാർച്ച് മാസത്തെ ക്യാൻഡിൽ പാറ്റേൺ ബിയറിഷ്നെസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മുൻപുള്ള രണ്ട് മാസത്തെ കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തെയും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെയും കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കാൻഡിൽ പാറ്റേണിൻ്റെ അപ്സൈഡിൽ വളരെ വലിയ വിഗുകൾ കാണാൻ സാധിക്കും ലെവൽ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിന് മുകളിൽ പോകുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ഹെവി സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടാകുന്നത് ഈ ഹെവി സെല്ലിംഗ് പ്രഷർ മൂലമാണ് നിഫ്റ്റിയിൽ വളരെ വലിയ വിഗുകൾ അതായത് അപ്സൈഡിൽ വളരെ വലിയ വിഗുകൾ കാണാൻ സാധിക്കുന്നത് തുടർന്നും ഈ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ കമ്പനികൾ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നന്നായി പെർഫോം ചെയ്താൽ മാത്രമേ നിഫ്റ്റിക്ക് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ലെവലിന് മുകളിൽ പോയി അല്ലെങ്കിൽ അതിനും ഉയരമുള്ള ലെവലുകൾ അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ക്വാർട്ടർ ഫോർ ലെവൽ ക്വാർട്ടർ ഫോർ റിസൾട്ടുകളുടെ എക്സ്പെക്ടേഷൻ വരുന്ന ലെവൽ വരെ നമ്മൾക്ക് ഈ ഫിഫ്റ്റീൻ തൗസൻറ്റിനും അതുപോലെ തന്നെ ഫോർട്ടീൻ തൗസൻറ്റിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കാം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഈ വീക്ക് ഫോം ചെയ്തിരുന്ന ക്യാൻഡിൽ കറക്റ്റായിട്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് അതുപോലെ തന്നെ അതിനു മുൻപുള്ള അതുപോലെ തന്നെ മാർച്ച് മാസത്തിലെ ക്യാൻഡിൽ പാറ്റേണുകളെല്ലാം നോക്കുകയാണെങ്കിൽ അതായത് നാല് കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ നാല് ക്യാൻഡിൽ പാറ്റേണിലും നിഫ്റ്റിയുടെ സെല്ലിംഗ് പ്രഷർ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇനി നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് വഴി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് കാണുന്നത് ട്വൻറ്റി വീക്ക് എന്ന ട്വൻറ്റി വീക്ക് എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ ഫോർട്ടീൻ തൗസൻഡ് തേർട്ടി അതായത് ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന ലെവലാണ് അതായത് നിഫ്റ്റിയിൽ ഒരു ഈ കറക്ഷൻ അല്ലെങ്കിൽ ഈ കറക്ഷൻ പ്ലസ് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന ലെവൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ നിന്നും ഒരു അപ് ട്രെൻഡ് കാണാനുള്ള സാധ്യതയാണ് കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് കിടക്കാം ഡെയിലി ചാർട്ട് അനാലിസിസിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അതായത് ലാസ്റ്റ് രണ്ട് ഹെവി ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഫ്രൈഡേയിലെ കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ഡോജി കാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തത് ഈ ഡോജി കാൻഡിൽ പാറ്റേൺ കൃത്യമായി ഇൻഡെസിവീവ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡെസിവ്നെസ് ഇൻഡെസിവ്നെസ്സിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഫ്രൈഡേയിൽ നിഫ്റ്റി വൺ എയ്റ്റി പോയിൻറ്റ് ഗെയിൻ ചെയ്ത് ഒരു അപ്സൈഡ് ക്ലോസിംഗ് ആണ് നൽകിയത് അതായത് ക്ലോസിംഗ് ബേസ് നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവൽ ക്ലോസിംഗ് ബേസിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കാരണം നിഫ്റ്റി ഫോർട്ടീൻ ഫൈവ് ജീറോ സിക്സ് എന്ന ലെവലായിരുന്നു ഓപ്പൺ ചെയ്തത് ഇൻഡ്രാഡേ ഹൈ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് സെവൻറ്റി ടുവും ഇൻഡ്രാഡേ ലോ ഫോർട്ടീൻ തൗസൻഡ് ഫോർ വൺ ഫോറും ടച്ച് ചെയ്തതിനു ശേഷം നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ ക്ലോസിംഗ് നൽകി ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വസ്തുതയായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ആർ എസ് ഐ പരിശോധിക്കുകയാണെങ്കിൽ ആർ എസ് ഐയും നിയർ ടു ആണ് അതായത് നിഫ്റ്റിയിൽ ടെക്നിക്കൽ സൈഡിൽ സ്ട്രെങ്ത് ആർജിച്ച് വരുന്ന ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഇനി ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് സെഷൻ അതായത് നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനായ ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് സെഷൻ നിഫ്റ്റിയുടെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിൽ വളരെ ആണ് കാരണം നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ നിഫ്റ്റി സബ്സിക്വന്റ്ലി ഫോർട്ടീൻ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി അതുപോലെ തന്നെ ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്ന ലെവലിലേക്കുള്ളൊരു പുൾ ബാക്ക് തരാനുള്ള സാധ്യതയുണ്ട് അതായത് നിഫ്റ്റിയുടെ ട്വൻ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി വരുന്ന ഒരു മൂവ്മെൻറ്റ് നമ്മൾക്ക് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാൻ സാധിക്കും ഇനി ട്യൂസ്ഡേയിൽ നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഫോർട്ടീൻ താഴെയാണ് അല്ലെങ്കിൽ ഫോർട്ടീൻ റേഞ്ചിലാണ് ക്ലോസിംഗ് നൽകുന്നതെങ്കിൽ അത് നിഫ്റ്റിയിൽ ഫർദർ ബിയറിഷനെസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ വീക്ലി ചാർട്ട് അനാലിസിസിൽ കണ്ടതുപോലെ തന്നെ നിഫ്റ്റി ഫോർട്ടീൻ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് സെഷനിൽ ആവശ്യമായ പ്രധാനപ്പെട്ട സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും നോക്കാം നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് ഫോർട്ടീൻ എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് ഫോർട്ടീൻ എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടീൻ തൗസൻഡ് ഫോർ എന്നീ രണ്ട് സപ്പോർട്ടുകൾ കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ അപ്സൈഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതായത് ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ അപ്സൈഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് സിക്സ് വൺ സീറോ ഫോർട്ടീൻ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എന്നീ മൂന്ന് ലെവലിൽ ായിരിക്കും കാണാൻ സാധിക്കുന്നത് വരുന്ന ആഴ്ച രണ്ട് ക്ലോസ്ഡ് ഹോളിഡേ ആണ് ഉള്ളത് അതുകൊണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മാർക്കറ്റിലുള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് മാർക്കറ്റിൽ നല്ല വോളറ്റലിറ്റിയും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കിടക്കാം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ലെവലിലാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് ഫോർട്ടീൻ എന്ന് പറയുന്ന ലെവലിലാണ് അതിനർത്ഥം നിഫ്റ്റിയുടെ നിയർ ടൈം റെസിസ്റ്റൻസ് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡും ഫോർട്ടീൻ എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റിക്ക് മുന്നിലുള്ള മേജർ ഹഡിൽ ഫിഫ്റ്റി ീൻ തൗസൻഡ് എന്ന ലെവലുമാണ് അതായത് ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് ബേസിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസുകൾ ഈ ലെവലുകളായിരിക്കും നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിന്റെ ഭാഗമായി പുട്ട് സൈഡിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന ലെവലിലാണ് അതായത് നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ് ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന ലെവലിലാണ് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിലാണ് അതായത് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഫോർട്ടീൻ തൗസൻഡ് ഹൺഡ്രഡും അതിനുശേഷം വരുന്ന നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന ലെവലിലുമാണ് അതായത് ട്യൂസ്ഡേയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് ചെയ്ത് താഴെയുള്ള ലെവലിലാണ് ക്ലോസിംഗ് ബേസിൽ എത്തുന്നതെങ്കിൽ പിന്നീട് നിഫ്റ്റി ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറയുന്ന മേജർ സപ്പോർട്ടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ചെയിൻ അനാലിസിൻ്റെ എക്സ്പയറി ഡേറ്റ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഒന്നാമത്തെയും ഫാക്ടർ കോവിഡ് നയൻറ്റീൻ കേസ് തന്നെയാണ് അതായത് ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ്റെ സെക്കൻഡ് വേവ് വന്നു തുടങ്ങിയിരിക്കുന്നു മഹാരാഷ്ട്ര പഞ്ചാബ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലാണ് ഇത് ഏറ്റവും വർഷായി ഹിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ടോട്ടൽ കോവിഡ് കേസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എഴുപത്തി ഒമ്പത് ശതമാനവും ഈ സ്റ്റേറ്റുകളിൽ നിന്ന് തന്നെയാണ് കൂടാതെ ഇന്ത്യയിലെ ന്യൂ കൊറോണ വൈറസിൻ്റെ ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ അറുപത്തി ആണ് ഓരോ ദിവസവും കൊറോണ വൈറസിൻ്റെ ഇന്ത്യയിലെ ഇൻഫെക്ഷൻ റേറ്റായിട്ട് കണക്കാക്കുന്നത് അതായത് രണ്ടായിരത്തി വർഷത്തിൽ ഏറ്റവും വലിയ ഇൻഫെക്ഷൻസ് റേറ്റ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ടോട്ടൽ കൊറോണ വൈറസ് ഇൻഫെക്റ്റഡ് പേഴ്സണാലിറ്റീസ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോടി പത്തൊമ്പതിനായിരത്തി പേർക്കാണ് ഇന്ത്യയിൽ കൊറോണ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി മഹാരാഷ്ട്ര എന്ന കേസ് എന്ന സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ കോവിഡ് നയൻറ്റീൻ്റെ വഴ്സ് ഹിറ്റാണ് കാണാൻ സാധിക്കുന്നത് ഓരോ ദിവസവും മുപ്പത്തി പേർക്കാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് നയൻറ്റീൻ കേസ് ആവുന്നത് പഞ്ചാബിൽ മൂവായിരത്തി പേർക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി കേസ് പെർ ഡേ എന്ന റേറ്റിലാണ് ഈ അസുഖം വ്യാപിക്കുന്നത് ഇനി വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് വാക്സിനേഷൻ നൽകിയിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ഏർപ്പെടാൻ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ് കാരണം മഹാരാഷ്ട്രയിൽ ട്വൻറ്റി സിക്സ് മാർച്ച് മുതൽ ട്വൻറ്റി എയ്റ്റ് മാർച്ച് വരെ നൈറ്റ് കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നൈറ്റ് കർഫ്യൂ വഴിയും കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ റേറ്റ് കുറയുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ചീഫ് മിനിസ്റ്റർ സൂചന നൽകിയിട്ടുണ്ട് ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ലിസ്റ്റിംഗ് ഐ പി ഒ അതായത് നസാര ടെക്നോളജി എന്ന ഐ പി ഒ ലിസ്റ്റഡ് ആകുന്നത് തേർട്ടി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഐ പി ഒ സബ്സ്ക്രിപ്ഷനിൽ ഒരു റെക്കോർഡാണ് സെറ്റ് ചെയ്തത് അതായത് ഏകദേശം നൂറ്റി എഴുപത്തി പോയിന്റ് നാല് ആറ് ടൈംസ് ആണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ആയത് ഇതിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നും എഴുപത്തഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ടൈംസ് കൂടാതെ ഈ ഐ പിഒയിലെ റേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ലക്ഷം ഷെയറുകളാണ് ഈ ഐ പി ഒ വഴി ഡിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിനുവേണ്ടി വേണ്ടി അൻപത്തൊന്ന് കോടി ഓർഡറുകളാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ ഐ പി ഒ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ അത് മുന്നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒൻപതും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ടൈംസുമാണ് ഈ ഐ പി ഒ വഴി നസാര ടെക്നോളജീസ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് സമാഹരിച്ചത് നസാര ടെക്നോളജീസ് എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ കൂടാതെ അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ കോണ്ടിനുകളിലും പ്രസൻസ് ഉണ്ട് ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഓട്ടോ സെയിൽസ് റിപ്പോർട്ടാണ് അതായത് മാർച്ച് മാസത്തിലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി മുതൽ നമുക്ക് കാണാൻ സാധിക്കും ഫെബ്രുവരി മാസത്തിലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഓട്ടോ സെയിൽസിൽ വമ്പൻ ഡിമാൻഡ് ആയിരുന്നു കാണാൻ സാധിച്ചത് ഇതേ ഡിമാൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഈസ്റ്റ് ഇന്ത്യ സെക്യൂരിറ്റീസ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് അതായത് ടു വീലേഴ്സിൻ്റെ ഡിമാൻഡിൽ അത്ര വലിയ പുഷ് നമുക്ക് കാണാൻ സാധിക്കില്ല പകരം പാസഞ്ചർ ഡിമാൻഡിൽ വളരെ വലിയ പുഷ് കാണാൻ സാധിക്കും കൊമേഴ്സ്യൽ വെഹിക്കിൾസിൽ ടിപ്പേഴ്സ് അതുപോലെ തന്നെ ട്രക്സ് എൽ സി ബി അതായത് ലൈറ്റ് കൊമേഴ്സ്യൽ സെഗ്മെൻറ് കൂടാതെ കാർഗോ ട്രക്സ് ബസ്സസ് എന്നിവയുടെ ഡിമാൻഡിൽ അല്പം പ്രഷറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ ഓയിലിൻ്റെയും പ്രൈസ് ഡോളർ ഇൻഡെക്സ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഗോൾഡ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കൂടാതെ കോവിഡ് നയൻറ്റീൻ്റെ തേർഡ് വേവ് യൂറോപ്യൻ കൺട്രീസിൽ വന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റിയിൽ നിന്നും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇതുമൂലം എക്കണോമിക് ഗ്രോത്ത് നെഗറ്റീവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടാതെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ക്രൂഡ് ഓയിൽ പ്രൈസിനെ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് ഒന്ന് ഡോളർ ഇൻഡെക്സിൻ്റെ വർധനവും അതുപോലെ തന്നെ റീസെൻ്റ്ലി സ്വീസ് കനാലിൽ ഉണ്ടായിരിക്കുന്ന ട്രാഫിക് ജാമും സിയൂസ് കനാലിൽ ഉണ്ടായിരിക്കുന്ന ട്രാഫിക് ജാം മൂലം ക്രൂഡ് ഓയിലിന്റെ സപ്ലൈ ഡിമാൻഡിൽ വേരിയേഷൻസ് ഉണ്ടാവുകയും ഇത് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ലോകത്ത് പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസിൽ കോവിഡ് നയൻറ്റീനിൻ്റെ തേർഡ് വേവ് വന്നത് മൂലം ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡിൽ കുറയു ഡിമാൻഡിൽ കുറവ് സംഭവിക്കുകയും ഇത് എക്കണോമിക് റിക്കവറിയെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കാര്യ ഒരു റീസണായി മാറുകയും ചെയ്യുന്നുണ്ട് ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലെ ലാസ്റ്റ് വീക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ആറായിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് ഇതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബൈയിംഗ് ആണ് നടത്തിയത് കൂടാതെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഡോളർ ഇൻഡെക്സിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് ഡോളർ ഇൻഡെക്സ് ലാസ്റ്റ് വീക്കിലെ ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഫ്രൈഡേയിൽ തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും തൊണ്ണൂറ്റി എന്ന നിലയിലേക്കുള്ള ഡോളർ ഇൻഡെക്സിന്റെ റാലിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഡോളർ ഇൻഡെക്സ് വർദ്ധിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് കാരണം ഡോളർ ഇൻഡക്സ് വർദ്ധിക്കുന്ന മൂലം മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നും പൈസ വിഡ്രോ ചെയ്ത് യു പോലുള്ള മാർക്കറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ഇത് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി കൺസേൺ ഉളവാക്കുന്ന ഒരു റീസൺ ആണ് ഇതൊക്കെയാണ് വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്